െ എല്ലാവർക്കും വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഏർലി പ്രഗ്നൻസിയിൽ നമ്മുടെ ബ്രസ്റ്റിന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പ്രഗ്നൻസി ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതിലേറ്റവും കൂടുതൽ നമുക്ക് വ്യത്യാസം നമ്മുടെ വയറിനെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രസ്റ്റിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ സംഭവിക്കുന്ന ഒരുപാട് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ ബ്രസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ യൂട്രസ് കുഞ്ഞിനെ ഹോൾഡ് ചെയ്യാനായിട്ട് കുഞ്ഞ് വളർന്നു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ അവിടെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ ബ്രസ്റ്റ് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ ഭാഗത്തിനോട്ടുള്ളൊരു കംഫർട്ടബിൾ സോണിലോട്ട് ബ്രസ്റ്റും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കും ആ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മുടെ ബ്രസ്റ്റില് മാറ്റങ്ങൾ വരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു എർലി പ്രഗ്നൻസി സിംറ്റം ആണ് നമ്മുടെ ബ്രസ്റ്റിന് ചുറ്റുമുണ്ടാകുന്ന കറുത്ത പാട് നമ്മൾ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുൻപായിട്ട് ഇപ്പോൾ നിങ്ങൾ കൺസീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ആ ഭാഗത്ത് വരുന്ന കളറ് ബ്രൗൺ ആയിരിക്കും ദെൻ നിങ്ങൾ കൺസീവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രൗൺ കളറിന് ചേഞ്ചസ് ഉണ്ടാകും അത് ഓട്ടോമാറ്റിക്കലി ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ബ്രൗണിലോട്ട് അത് മാറി എസ്പെഷ്യലി ബ്ലാക്ക് കളർ ആ ഒരു രീതിക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു പ്രഗ്നൻസി സിംറ്റം നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണമാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ദെൻ രണ്ടാമത് നമ്മുടെ പ്രഗ്നൻസിയിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആ ബ്രൗൺ കളർ ഭാഗം മാറി ഡാർക്ക് കളർ കളറാകുമെന്ന് ഡാർക്ക് ഒരു ബ്ലാക്ക് ആകുമെന്ന് പറഞ്ഞല്ലോ ആ ഭാഗത്തിന് ചുറ്റുമായിട്ട് നമ്മുടെ ആ നിപ്പിളിന് ചുറ്റുമായിട്ട് ഈ കുഞ്ഞ് 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 കുരുക്കൾ പോലെ കാണപ്പെടുന്നു നമുക്ക് വേദനയുള്ള കുരുക്കളല്ല നമുക്കിങ്ങനെ എന്താ പറയുക പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രോമാഞ്ചം ഒക്കെ സംഭവിക്കില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് രോമാഞ്ചമൊക്കെ നമുക്ക് വരുമ്പോഴേക്കും ആ സമയത്ത് നമ്മുടെ ആ രോമങ്ങളൊക്കെ പയ്യൊന്നിങ്ങനെ ഒന്ന് വിടർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലിങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ബമ്പ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുഞ്ഞു 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 കുരുക്കൾ പോലെ ബംസ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബംസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ തന്നെ ഇപ്പിളിനു ചുറ്റും അത്തരത്തിലുള്ള ബംസ് വരാനായിട്ട് സാധ്യത കൂടുതലാണ് ഇത് എല്ലാവർക്കും ഈ ബംസ് ഉണ്ടായിക്കൊള്ളണോ കേട്ടോ പക്ഷേ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് നമുക്ക് ആ നിപ്പിളിന് ചുറ്റുമുള്ള ഒരു ഭാഗം കറുത്ത കളറാകുന്നത് കേട്ടോ ഈ രണ്ട് ലക്ഷണങ്ങളും നമുക്ക് ബ്രസ്റ്റിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങളാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ കളറിലുണ്ടാകുന്ന ചേഞ്ചസ് അതായത് ബ്ലാക്ക് കളർ ആവുന്നതും ബ്രസ്റ്റിൻ്റെ അതിന് ഇപ്പോഴിനും ചുറ്റും ബംസ് പോലെ വരുന്നതും ബംസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇങ്ങനെ രോമാഞ്ചം വരുമ്പോൾ ഉണ്ടാകുന്ന ഒട്ടും വേദനയില്ലാതെ ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ വലുതായി നിൽക്കുന്ന കുഞ്ഞു 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 കുരുക്കൾ പോലെയുള്ളതാണ് ഈ ബംസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇംപ്ലാൻറ്റേഷൻ കഴിയുന്ന ഒരു സമയത്തൊക്കെ നിങ്ങൾ ഈ മാറ്റം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബംസ് വരുന്നുണ്ടോ നിങ്ങളുടെ ബ്രസ്റ്റ് ഡാർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഇങ്ങനെ ബംസ് വരുന്നത് അതുപോലെ നിപ്പിളിന് ചുറ്റുമുള്ള ഭാഗം ഡാർക്കായി മാറുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വരണ്ടതിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെയിലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു എസ് ഫുൾ വീഡിയോമായിട്ട് നമുക്ക് ਨੇ ਗਾਣਾ ਬਾਈ